എല്ലാവർക്കും നമസ്കാരം. എന്നാണ് എല്ലാവർക്കും വിശേഷം? സുഖാണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് നമ്മൾ ബുക്സ് വാങ്ങിക്കൊടുക്കാറുണ്ട്. എപ്പോ തൊട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കും? അതായത് പിള്ളേരുടെ സ്കൂളിംഗ് ഒക്കെ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ വലിയ കുറച്ചുകൂടി വലുതാകുമ്പോൾ നമുക്ക് ഡിക്ഷണറീസ് വാങ്ങിക്കൊടുക്കും. അങ്ങനെയൊക്കെ നോർമലി നമ്മളെല്ലാവരും ചെയ്യാറ്. പക്ഷെ അതല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 6 മാസം പ്രായമാകുമ്പോൾ തൊട്ട് നമുക്ക് അവരുടെ എഡ്യൂക്കേഷണൽ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബുക്സുകളുണ്ട് പിള്ളേർക്ക് ശരിക്കും പഠിക്കാൻ പറ്റുന്ന കൂട്ട്. അപ്പം അത് ആ ബുക്സ് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ എങ്ങനത്തെ ടോയ്സ് വാങ്ങിക്കൊടുക്കണം, അവരുടെ എഡ്യൂക്കേഷൻ സ്കില് നമുക്ക് ടോയ്സിലൂടെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഞാനൊരു ലിങ്ക് കാർട്ടിലിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞു നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബുക്സ് വാങ്ങിക്കൊടുക്കുക. അപ്പം ഞാൻ നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കാം, ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ബുക്സ് വാങ്ങിക്കൊടുത്ത് അവരത് കീറി കളയത്തില്ലേ എന്നൊക്കെയുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് കീറി പോകുന്ന പാകത്തിലുള്ള ബുക്സിന്റെ കാര്യമല്ല പറയുന്നത്, വെറൈറ്റി ആയിട്ടുള്ള പലതരം ബുക്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഈ ബുക്കിന്റെ തന്നെ ഭയങ്കര കട്ടിയ ഇത് ഉണ്ടാവും, ഇതങ്ങനെ കീറി പോകത്തൊന്നുമില്ല. പിന്നെ ഈ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ നമുക്ക് തൊടുകയും ചെയ്യാം, അത് ഫീൽ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു പേജ്. ഇങ്ങനത്തെ പല ബുക്സ് ഉണ്ട് കേട്ടോ, പല ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഇത് ഫസ്റ്റ് നമ്മൾ ഒക്ടോപ്പസിനെ കണ്ടു. അപ്പൊ ഈ ഒരു ഒക്ടോപ്പസിനെ കാണുമ്പം ഇവിടെ നമ്മൾ തൊട്ട് കഴിഞ്ഞുകഴിഞ്ഞാല് ഇത് കണ്ടോ, അത് തൊടുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ പിള്ളേർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും. അപ്പം ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുന്ന ബുക്ക് ഇതാണ്. അതുപോലെ തന്നെ ഇതാ ഇത് തുറന്ന് സെക്കൻഡ് പേജിലോട്ട് എത്തുമ്പോൾ ഇവിടെ ഒരു റാബിറ്റ് ഉണ്ട് കണ്ടോ. ഈ റാബിറ്റിന്റെ ഇവിടെ കണ്ടില്ലേ, ഇത് നമുക്ക് ഫീൽ ചെയ്യും, തൊട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ ഫീൽ ചെയ്യും. അപ്പം ഇത് അങ്ങനെ. അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഇവിടെ കാറ്റർപില്ലർ സംഭവം ഉണ്ടോ, ഇതിന്റെ ഈ സെന്ററിൽ തൊടുമ്പോൾ നമുക്ക് അവിടെ ഫീൽ ചെയ്യാം. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ അത് പഠിപ്പിച്ചു കൊടുക്കാം, ഇത് ഇന്ന സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുപോലെ തന്നെ ജിറാഫ് ഉണ്ട്. ഇപ്പം ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ഇത് കണ്ടോ, ടൈഗർ ഉണ്ട്. ടൈഗറിനെ കണ്ട് ടൈഗറിന് ഇവിടെ ഇങ്ങനെ ഈ സെന്ററിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യും. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ. അപ്പൊ ഈ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഇതാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിലൂടെ തന്നെ അവർക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കാനും പറ്റും, അവർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം ഇത് ഒന്നാമത്തെ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. പിന്നെ സാധാരണ അതായത് സ്ലൈഡ് ആൻഡ് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുകളുണ്ട്. ഇത് കണ്ടോ, തീരെ കുഞ്ഞുമക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് നമ്മൾ ചിന്തിക്കും ഈ തീരെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ജനിക്കുന്ന പാടെ തന്നെ ഒരു ലോഡ് ബുദ്ധി കൊണ്ട് അവരിങ്ങോട്ട് വരുന്നത്. അവർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ തന്നെ ചിന്തിക്കും, പല എല്ലാ പാരന്റ്സ് ചിന്തിക്കും. അതായത് ഈ കുഞ്ഞു ഇത്രയല്ലായിട്ടുള്ളത്, ഇപ്പോഴത്തേക്ക് ഇത്രയും ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നുവെന്ന് ഒരിക്കലെങ്കിലും സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരൊറ്റ അപ്പനോ അമ്മയോ ഉണ്ടാവത്തില്ല. അപ്പൊ കുഞ്ഞുങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഹൈ ലെവലിലാണ് അവരുടെ ബുദ്ധിയുള്ളത്. അപ്പൊ അവർക്ക് നമ്മൾ പെട്ടെന്ന് ഒരു കുറെ കാര്യങ്ങൾ ഈ ഒരു ചെറു പ്രായത്തിൽ നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അവരുടെ ബ്രെയിനിൽ അതങ്ങോട്ട് ഫീഡ് ചെയ്യാണ്, അവരും മറന്നു പോകത്തില്ല. അപ്പൊ ഇത് സ്ലൈഡ് ആൻഡ് ഫൈൻഡ് എന്ന് പറഞ്ഞ ബുക്ക് സ്ലൈഡ് കണ്ടോ, അതായത് ഇതിപ്പോ ക്ലോസ് ആയി, ഇതിങ്ങനെ പൊക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ എന്തുണ്ട്, ക്യാറ്റ് ഉണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലേ. അത് അടുത്തത് കണ്ടോ, ഇവിടെ ദാ ഇതിങ്ങനെ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു, ഇത് ഓപ്പൺ ആക്കിയാല് ദാ അവിടെ പിഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്ലോസ് ആണ്, ഇത് നമ്മള് ഓപ്പൺ ചെയ്ത് നമുക്ക് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാം ഇത് ടൈഗർ. അതുപോലെ പിന്നെ ഇവിടെ ഒരു ഇത് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്, ഡോഗ് ഉണ്ട്. നമ്മളത് ക്ലോസ് ചെയ്യുന്നു കുഞ്ഞിനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇതാണ് ഡോഗ് അല്ലെ പപ്പി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇതാണ് സ്ലൈഡ് ആൻഡ് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ലൈഡ് ആൻഡ് ഫൈൻഡിന്റെ വേറെ ബുക്കാണ് ഇതുപോലെ നമുക്ക് ട്രക്കുകളെ കുറിച്ച്, അത് ഓരോരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള ബുക്സ് ആട്ടോ ഇറങ്ങുന്നത്. ഇപ്പൊ ഇതാ ഇവിടെ ട്രക്കിനെ കുറിച്ച് പഠിക്കാൻ, ഇതാ ട്രക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഇത്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഇവര് ചോദിക്കുന്നുണ്ട് വിച്ച് ട്രക്ക് ഹാസ് ബ്ലാക്ക് ടയേഴ്സ്, അതായത് ഏത് ട്രക്കിനാണ് ബ്ലാക്ക് ടയർ ഉള്ളത്. അപ്പൊ നമുക്ക് പറയാം JCB പോലത്തെ വണ്ടികളില്ലേ, അപ്പൊ നമ്മളിങ്ങനെ പൊക്കി നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ആൻസർ ആയിട്ടാണ് ഇവിടെ ഉള്ളത് കണ്ടോ, ആൻസർ ആയിട്ട് അവിടെ ഉണ്ട്. അടുത്തത് ഇവിടെ അവർ പിന്നെ ചോദിക്കുന്നുണ്ട് ട്രാക്ടേഴ്സ്, വേറെ ഫ്രണ്ടിലുള്ള ട്രാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അടുത്തത് നിങ്ങൾ എളുപ്പത്തിൽ കാണിച്ചു തരാനുള്ള ഞാൻ നോക്കുന്നത് കേട്ടോ. അതായത് വിച്ച് ട്രക്ക് ഡസ് ദ ഫയർമാൻ ഡ്രൈവ്, ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതിന്റെ ആൻസർ ആയിട്ട് ഇവിടെ പിക്ചറും ഉണ്ട്, അതിന്റെ ആൻസർ ഇതിന്റെ ഉള്ളിലും ഉണ്ട്, കണ്ടുപിടിക്കുകയാണ്, അതായത് ഫയർ എഞ്ചിൻ. അപ്പൊ ഇങ്ങനെ
അതായത് സ്ലൈഡ് ആൻഡ് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ട്രക്കുകള് ഓരോ ട്രക്കുകൾ ക്വസ്റ്റ്യൻസ്, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഓരോന്ന് മനസ്സിലാവുകയാണ്. ഏത് ട്രക്കിനാണ് ബ്ലാക്ക് ടയർ, അല്ലെങ്കിൽ ട്രക്കിന് ഫയർമാൻ ഏത് ട്രക്കാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ വേറൊരു ടൈപ്പ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, പിക്കപ്പൂ എന്നാണ്. അതായത് നമുക്ക് ഇതിലൂടെ കുഞ്ഞുങ്ങൾക്ക് കളേഴ്സ് പറഞ്ഞു കൊടുക്കാം. ഇതിന്റെ ഒരു ഷേപ്പ് തന്നെ കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പാണ് ഇത്. ഇതിലൂടെ കണ്ടോ, ഇതാ ഹെലോ റെഡ്, റെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇത് റെഡിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, റെഡിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങള്. പിന്നെ അതുപോലെ ഹെലോ യെല്ലോ, പിന്നെ ഓരോ കളേഴ്സും. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കളേഴ്സ് പറഞ്ഞു കൊടുക്കാം ഇങ്ങനത്തെ ബുക്സിലൂടെ. ഇത് ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഇതാ ഫുൾ, അതായത് ഫുൾ കളേഴ്സ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ബുക്സിലുണ്ട്. അപ്പം ഇതിന്റെ ഒരു ഷേപ്പും ഇതിന്റെ ഉള്ളിലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞത്തേക്ക് നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് എളുപ്പമായിരിക്കും. ഇനി ചില ബുക്സ് ഉണ്ട്, അതായത് ഞാൻ കുറച്ച് ബുക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അതായത് ചില ഒബ്ജക്ട്സുകളൊക്കെ എന്തൊക്കെയാന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഇവിടെ പിക്ചേഴ്സ് ഉണ്ട്, ഇതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാല് അതിന്റെ ഓരോന്നിന്റെ പേരുണ്ട്. ഇതാ ജമ്പർ ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, സോക്സ് ഉണ്ട്, ട്രൗസേഴ്സ് ഉണ്ട്, പാന്റ് ഉണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഓരോന്നും, ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് അത് പഠിക്കാം. അപ്പൊ ഇതിന്റെ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല കട്ടിയുള്ള പേപ്പറാ കേട്ടോ, നല്ല കട്ടിയുള്ള പേപ്പറാ, ഇതങ്ങനെ പോകത്തൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് നേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. ഈ നേഴ്സ് എന്ന് പറഞ്ഞ ബുക്കിന്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നമ്മളെ ചെയ്യുന്നത്, ഇത് കണ്ടോ, നമ്മൾ ഓരോ പിക്ചർ അവിടെ കാണിച്ചു. ഹോസ്പിറ്റലിൽ പോയാൽ നമ്മുടെ ചെവി, കുഞ്ഞുങ്ങളുടെ ചെവി ഇങ്ങനെ നോക്കും, ബാൻഡേഡ് വെച്ച് കൊടുക്കും, അതുപോലെ ടെലസ്കോപ്പ് വെക്കും, ടെലസ്കോപ്പ് വെച്ച് നോക്കും, കണ്ടോ. ഇങ്ങനത്തെ എല്ലാം അവര് ഇതിനകത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒന്നുകൂടെ അവര് ഫെമിലിയർ ആയിരിക്കും എന്തില്, ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ അവർക്ക് മനസ്സിലാവും, അവർക്ക് തന്നെ പറയാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ടച്ച് ആൻഡ് ഫീൽ ബോട്ട് ഒരു വെറൈറ്റി ബുക്ക് ആട്ടോ. എലഫന്റിന്റെ ചെവി ഇതാ ഇങ്ങനെ ഇരിക്കുന്നു, അത് ഓപ്പൺ ചെയ്യുക. ഇത് ഹൂ ഈസ് ദാറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇത് എലഫന്റ് ആണ്. ഇതാ തുറന്നു, എല്ലാ കാണിച്ചു തരാം ഓരോന്ന് ഓരോന്ന് ഓരോന്ന്. അപ്പം ഇതാ ടൈഗർ ഉണ്ട്, ടൈഗറിന്റെ വാല്, എന്താ വാല് ഇവിടെ ഉണ്ട് കണ്ടോ. ജിറാഫ് ഉണ്ട്, ജിറാഫിന്റെ തല ഇതാ ഇങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ലെവലില് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെയുള്ള ഇതൊരു ബോർഡ് ബുക്ക് തന്നെയാണ്, അതായത് ഇവരുടെ ഫസ്റ്റ് എ ബി സി ബുക്സ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഓരോ വേർഡ്സ് പറഞ്ഞു കൊടുക്കാനായിട്ട്, കാരണം നിങ്ങൾ ചിന്തിക്കുക കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇരിക്കുമോ എന്നുള്ളത്. തീർച്ചയായും കുഞ്ഞുങ്ങൾ, കാരണം എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് അത് എക്സ്പീരിയൻസ്ഡ് ആണ് കൊച്ചുങ്ങളെ പിടിച്ചിരുത്താനുള്ളത്. കാരണം ഈ ഒരു കളേഴ്സ് അല്ലെങ്കിൽ ഇത്ര കട്ടികൾ ഓരോ ലെറ്റേഴ്സും വേർഡ്സും എല്ലാം കണ്ടുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കും. പിന്നെ നമുക്ക് തൊടാനുണ്ട്, ഇങ്ങനെ തുറക്കാനുണ്ട് എന്നൊക്കെ കണ്ടുമ്പോഴത്തേക്ക് അവരവിടുത്തെ പിടിച്ചിരുത്തിയ പോലെ അവരവിടെ ഇരുന്ന് പോകും. നമ്മളായിട്ടൊന്നും ഇരുത്തേണ്ട കാര്യമില്ല. അപ്പൊ ഇതുണ്ടോ ഓരോ വേർഡ്സ് കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനത്തെ ബുക്സ്. പിന്നെ ഉള്ളത് അതായത് നമ്മളിപ്പൊ പറഞ്ഞത് ഒരു വയസ്സിന് ശേഷമൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന് ഞാൻ പറയാൻ പോകുന്നത് തീരെ, അതായത് 6 മാസം തൊട്ട് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുപോലത്തെ ചെറിയ ബുക്സ് ഉണ്ട്, ഇതും ബോർഡ് ബുക്ക് തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ടോ, ഇത് കളേഴ്സ് ആണ്, കുഞ്ഞുങ്ങൾക്ക് ഓരോ കളേഴ്സ് നമുക്ക് പഠിച്ചു കൊടുക്കാം. ഇത് ബ്ലൂ, ബ്ലൂവിന് ഒരു കാറ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബ്രൗൺ, അവിടെ മങ്കി ഉണ്ട്, പിന്നെ ഓറഞ്ച്, എന്താണത്, ഒരു ഷൂ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കളേഴ്സ് പിള്ളേരെ പഠിപ്പിക്കാൻ, അതായത് കുറച്ച് ഗ്രീൻ എന്ന് പറഞ്ഞുകൊണ്ട് പാരറ്റിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കളേഴ്സ് പഠിക്കാം. തീരെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു നമ്മളിങ്ങനെ പറയണത് ഇത് പാരറ്റ് ആണ്, പാരറ്റിന്റെ കളർ എന്താണ്, ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അതുപോലെ തന്നെ അങ്ങനത്തെ ചെറിയ ബുക്കുണ്ട് 1 2 3, കുഞ്ഞുങ്ങൾക്ക് 1 2 3 പഠിക്കാനല്ലേ. അപ്പൊ ഇതാ 1 എന്ന് പറയുമ്പം, 2 എന്ന് പറയുമ്പം, ഇതാ 3 എന്ന് പറയുമ്പോൾ, അത് അവരതിന്റെ കൂടുതൽ ഇതും കൂടെ കാണിച്ചത് 3 എന്ന് പറയുമ്പോൾ, ഇത് 3 കോഴിക്കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്, 3 ചിക്കൻ അവിടെയുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, അതായത് 4 ക്യാരറ്റ് അവിടെയുണ്ട് എന്നൊക്കെ, 4 ക്യാരറ്റ് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ കുറച്ച് ഫസ്റ്റ് ചെറിയ വേർഡ്സ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇത് കണ്ടോ, ഇതുണ്ടോ. അപ്പൊ ഓരോന്ന് കുഞ്ഞുങ്ങൾക്ക് നമുക്കിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം ഇങ്ങനെ ഓരോ ചെറിയ ബുക്ക്. പിന്നെ അത് മാത്രമല്ല ഷേപ്സ് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്താലേ, ഇത് ഉണ്ടോ, ഓരോരോ ഷേപ്സ്, സർക്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, ഡയമണ്ട്സ്, ക്രസന്റ്, സ്റ്റാർ, ഇതുണ്ടോ, അങ്ങനെ ഓരോരോ ഷേപ്സ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുണ്ട്. ടൈം, കുഞ്ഞുങ്ങൾക്ക് ഓരോ ടൈം ഇതിനകത്ത് പഠിപ്പിച്ചു കൊടുക്കാം, ഇത് ഉണ്ടോ,
ഓരോ ടൈമിൽ ഇങ്ങനെ ക്ലോക്കിൽ ഇങ്ങനെ ഓരോരോ മാറി മാറി പോകും. അപ്പൊ നമുക്കത് പറഞ്ഞു കൊടുക്കാം എത്രയാണ് ഇപ്പൊ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അതുപോലെ ഓപ്പോസിറ്റ് വേർഡ്സ്, അതായത് ഇവിടെ ഫാസ്റ്റ് ആണെങ്കിൽ ഇവിടെ സ്ലോ എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇതാ ഫ്രൂട്ട്സ് കണ്ടോ, ഫ്രൂട്ട്സിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫ്രൂട്ട്സും അതിന്റെ പേര്. ഇങ്ങനത്തെ ബോർഡ് ബുക്ക് ആണ്, ഇതിന്റെ കട്ടിയാണ്, ഇതങ്ങനെ പെട്ടെന്നൊന്നും പോവത്തില്ല. പിന്നെ നമുക്ക് വലിയ ബുക്ക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പൊ ട്രക്സിനെ കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് ആംബുലൻസാകുമ്പോൾ വണ്ടികളെ കുറിച്ചൊക്കെ പഠിക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം. ഇതാ വലിയ ട്രക്സ്, ട്രക്സിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഓരോ ട്രക്സിന്റെ ഇമേജസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് എ ബി സി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുണ്ട്. ശരിക്കും നമ്മുടെ പണ്ടത്തെ ഡിക്ഷണറി, പണ്ടത്തെ എന്നല്ല ഇപ്പോഴത്തെ ഡിക്ഷണറി പോലെയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ബലൂൺസ്, ആപ്പിൾ, പിന്നെന്താ കാർ, പിന്നെ ഡിഗ്ഗർ, പിന്നെന്താ എലഫന്റ്, ഫാം, ഗോഡ്സ്, അങ്ങനെ എല്ലാ അതിന്റെ എല്ലാ പിക്ചേഴ്സും കാണിച്ച് അതിനെ പ്രത്യേക രീതിയിൽ കാണിച്ചിട്ട് അവരതിനെ എല്ലാ നമ്മുടെ എ ടു സെഡ് വരെ പഠിക്കാൻ പാകത്തിന് ആക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നമുക്ക് നമ്മൾ കാണുന്ന പോലെ സാധാരണ നോർമൽ പേപ്പർ ബുക്ക് ഒന്നും അല്ല, വെറൈറ്റി ആയിട്ടുള്ള ബുക്സ് ഉണ്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചു കൊടുക്കാൻ. ഇതിലൂടെ അവരുടെ എഡ്യൂക്കേഷൻ സ്കില് നന്നായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ഞാന് സത്യം പറഞ്ഞാൽ ഈ ബുക്സ് ഒന്നും എൻ്റെ അല്ല കേട്ടോ, ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ ബുക്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ ലാസ്റ്റ് ആ ടോയ്സിന്റെ വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സമയം തൊട്ടാണ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അപ്പോൾ നമ്മുടെ നെയ്ബർ സക്കീനിയുണ്ട്, അവളുടെ ബുക്സ് ആണ്, ഫുൾ കളക്ഷൻസ് ആണ്. അവൾ ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടി ഫുള്ള് വാങ്ങി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കാൻ നേരത്തില്ല, അവളുടെ ഒരു വയസ്സുള്ള കൊച്ചുണ്ട്. ആ കൊച്ചിന് സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അവൾ വെറുതെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, കൊച്ചിനെ കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്, അവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അവളിങ്ങനെ എല്ലാ ഇനി എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ ബുക്ക് വാങ്ങാൻ കിട്ടുക എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അതായത് നമുക്കിതിന് മൂന്ന് സോഴ്സ് ഉണ്ട്. ഒന്ന് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, രണ്ട് ഫേസ്ബുക്ക് ഉണ്ട്, മൂന്ന് പറഞ്ഞ് ആമസോൺ ഉണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എന്ന് പറയുമ്പം അവര് മോസ്റ്റ്ലി അതിലെ ബുക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് സെക്കൻഡ് ഹാൻഡ് ബുക്സ് ആയിരിക്കും, പക്ഷെ ഗുഡ് കണ്ടീഷൻ ആയിരിക്കും, യാതൊരുവിധ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് വാങ്ങാം, ഫേസ്ബുക്കിൽ നിന്ന് വാങ്ങാം. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഞാൻ കണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കൂടെ വെറൈറ്റി ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. മാത്രമല്ല ഇപ്പൊ ഒരു 130 ബുക്സ് വരെ വാങ്ങിയാൽ വരെ നമുക്കിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്. മോസ്റ്റ്ലി എല്ലാ ബുക്സിനും അവർ ഫ്രീ ഷിപ്പിംഗ് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആമസോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെലിവറി ചാർജ് നമ്മൾ കൊടുക്കണം, അതിന് ഷിപ്പിംഗ് ചാർജ് നമ്മൾ കൊടുക്കണം. പിന്നെ ആമസോണിൽ ഈ ഇൻസ്റ്റാഗ്രാമിനെയും ഫേസ്ബുക്കിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആമസോണിലെ ബുക്സിന് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല സാധനം റേറ്റ് കുറഞ്ഞതും ഉണ്ട്, പക്ഷെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ ബുക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ബുക്ക്, അതായത് നമ്മുടെ ബൈബിൾ പോലത്തെ ബുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 300, 350, 400 ഒക്കെ റേറ്റ് ആവും. ചെറിയ ബുക്സിലാണെങ്കിൽ 130. ഞാൻ നിങ്ങളെ കാണിച്ചത് ബുക്സ് എല്ലാം തന്നെ ഒരു 130, 150 റേറ്റിലുള്ള ബുക്സുകളാണ്. അപ്പം നിങ്ങള് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ആണ്. ആമസോൺ ഞാൻ പറഞ്ഞ ഷിപ്പിംഗ് ചാർജ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സില് ഞാൻ ഏത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് വാങ്ങിയെന്നുള്ളതിന്റെ ലിങ്ക് ഞാൻ ഇടാം, പിന്നെ ഫേസ്ബുക്ക് സ്റ്റോറിന്റെ ലിങ്ക് ഞാൻ ഇടാം, അതുപോലെ തന്നെ ആമസോണിലുള്ള ബുക്സിന്റെ ലിങ്കും കൂടെ ഞാൻ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഏതാ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ഞാൻ റിപ്ലൈ തരാം. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ചാച്ചാ.